ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. രഞ്ജിത് ഹിയർ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ബിഗ്ഗസ്റ്റ് എക്സാം ട്രാപ്സ്. അതായത് പൊതുവിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ചോദ്യകർത്താക്കൾ ചോദ്യപേപ്പറുകളിൽ വളരെ ബോധപൂർവമായിട്ട് ഉൾപ്പെടുത്തുന്ന ചില കെണികൾ അല്ലെങ്കിൽ ട്രാപ്സ് എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ചാണ്. സോ ഈ കാര്യങ്ങൾ അറിയാതെ പോയാൽ ഈവൻ നന്നായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ പോകും. സോ അങ്ങനെയുള്ള ചില ട്രാപ്സ് അല്ലെങ്കിൽ ചലഞ്ചസിനെ കുറിച്ചും അതിൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ചും ആയിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. എനിവേ, വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് നമുക്ക് മൂന്ന് പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. ജനറലി ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു സിനാരിയോ എന്താണ് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, അതായത് ഒരു മത്സര പരീക്ഷ എന്നാൽ ഒരിക്കലും ഒരു മെമ്മറി ടെസ്റ്റ് അല്ല എന്നൊരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഉദ്യോഗാർത്ഥികളുടെ ലോജിക്, അതോടൊപ്പം തന്നെ കോമൺ സെൻസ്, നിങ്ങൾ എത്രമാത്രം സ്മാർട്ടാണ്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നായിരിക്കണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. എപ്പോഴും അതങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ പാറ്റേൺ ചേഞ്ചൊക്കെ വന്നതിന് ശേഷം കൂടുതലും പി എസ് സി ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുമാണ്. സോ ആദ്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ കേസിൽ അല്ലെങ്കിൽ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം പറയാവുന്ന രണ്ട് കേസസ് ആണ്. കേസ് വൺ എന്ന് പറയുന്നത് വെൻ എക്സാംസ് സീം ടു ബി ഈസി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ എക്സാംസ് സീം ടു ബി ഡിഫിക്കൽട്ട്. ഈ ഈസി ഡിഫിക്കൽട്ട് എന്നുള്ളത് മത്സര പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മാറ്റർ ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം സിമ്പിളായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്, ഇഫ് ഇറ്റ് ഈസ് ഈസി ദെൻ ഇറ്റ് ഈസ് ഈസി ഫോർ ഓൾ, ഇഫ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ദെൻ ഡിഫിക്കൽട്ട് ഫോർ ഓൾ. ഒരു മത്സര പരീക്ഷയാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊരു പരീക്ഷ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സമാന രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത മറ്റു ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെയാണത് ഫീൽ ചെയ്യുക. ഒരു പരീക്ഷ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അതേ രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത മറ്റു ഉദ്യോഗാർത്ഥികൾക്കും അത് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുക. സോ ഈ മത്സര പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ എളുപ്പമാവുക അല്ലെങ്കിൽ ഉള്ളതാവുക എന്നുള്ളത് കോമ്പറ്റീഷനെ വളരെയധികം ബാധിക്കുന്ന ഒരു ഘടകമല്ല. ഈവൻ ഇവിടെ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ലഭിക്കുക ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആകുമ്പോഴാണ്. അതിൻ്റെ ഒരു കാരണം എന്താണ് എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ വളരെ ലോജിക്കലായിട്ട് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഈസി ഡിഫിക്കൽട്ട് എന്നുള്ളൊരു ചിന്ത യഥാർത്ഥത്തിൽ വരാനുള്ളൊരു കാരണം ഈ പത്താം ക്ലാസ് പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ പോലെയുള്ള ബോർഡ് പരീക്ഷകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അവിടെ ഇത് മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങൾ അവിടെ ബേസിക്കലി ശ്രമിക്കുന്നത് 100 എത്ര മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് വേണ്ടിയാണ്. അവിടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ അവിടെ ലക്ഷ്യം വെക്കുന്നത് ഒരു മാർക്കാണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും 80 മാർക്ക് സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ 90 മാർക്ക് സ്കോർ ചെയ്യാനോ വേണ്ടിയല്ല ഒരു പരീക്ഷ എഴുതുന്നത്, ഈ മത്സരത്തിൽ മുൻപിലെത്തുന്നതിന് വേണ്ടിയാണ്. സോ ഈസി ഡിഫിക്കൽട്ട് എന്നുള്ള ഈ ഒരു സിനാരിയോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് വളരെ ബോധപൂർവ്വം ഞാനിവിടെ സീം ടു ബി ഈസി അല്ലെങ്കിൽ സീം ടു ബി ഡിഫിക്കൽട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് എളുപ്പം ഉണ്ട് എന്ന് തോന്നുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ വിഷമമാണ് എന്ന് തോന്നുന്ന പരീക്ഷകൾ എന്ന രീതിയിൽ ഈ രണ്ട് കേസസാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇനി ഈ രണ്ട് കേസസിലും യഥാർത്ഥത്തിൽ ഉദ്യോഗാർത്ഥികളുടെ മുൻപിൽ അത്തരത്തിലുള്ള ട്രാപ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് കേസ് വൺ നമുക്ക് കൺസിഡർ ചെയ്യാം. വെൻ എക്സാംസ് സീം ടു ബി ഈസി, അതായത് എളുപ്പമാണ് എന്ന് തോന്നുന്ന പരീക്ഷകൾ. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മൂന്നാം ഘട്ടത്തിൽ പി എസ് സി കണ്ടക്ട് ചെയ്ത LDC എക്സാമിനേഷൻ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുവിൽ വന്നിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ്. അതായത് ഇവിടെ വളരെ ഡയറക്റ്റ് ആയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം ഇവിടെ കുറവായിരുന്നു, അതുകൊണ്ട് ഈ പരീക്ഷ തന്നെ വളരെ ലളിതമാണ് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അതങ്ങനെയല്ല. ഈ ഒരു നിലവാരത്തിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ വേണ്ട ചലഞ്ചസ് ആ ഒരു പരീക്ഷയിലുണ്ടായിരുന്നു. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് മാത്രം ഒരു പരീക്ഷ ഈസി ആയിട്ടുള്ള ഒന്നായി മാറുകയില്ല. അതുപോലെ തന്നെയാണ് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് ഒരു പരീക്ഷ ബുദ്ധിമുട്ടുള്ളതായിട്ടും മാറുകയില്ല. ഓഫ് കോഴ്സ് ഈ ഒരു പരീക്ഷയിൽ ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ട് പല വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും നമുക്ക് ഈ ഒരു പരീക്ഷയിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെയുള്ള ട്രാപ്സ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേത് ഓവർ കോൺഫിഡൻസ് ട്രാപ്പാണ്. അതായത് ഇത്തരത്തിലുള്ള പരീക്ഷകളുടെ ഒരു പ്രത്യേകത എന്താണ്? സിംപ്ലിസിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യങ്ങളുടെ ഒരു നേച്ചർ നമ്മൾ നോക്കുമ്പോൾ വളരെ ലളിതമായിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ഇത് വലിയൊരു ട്രാപ്പാണ്. അതായത് വളരെ റഷ് ചെയ്തുകൊണ്ട് ആൻസേഴ്സ് എഴുതാനും അത്തരത്തിൽ തെറ്റിപ്പോകാനുമുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. കാരണം നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് മാറും. ഒരുപാട് സ്റ്റേറ്റ്മെൻറ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അധികവുമുള്ളത്, ഈസി ആയിട്ടുള്ള പരീക്ഷയാണ്, ഇങ്ങനെയൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ വരും. നിങ്ങളുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസിന് അത് കാരണമാകും, അത്തരത്തിൽ മിസ്റ്റേക്സ് വരും. ഇനി രണ്ടാമത്തെ ട്രാപ്പ് എന്ന് പറയുന്നത് അണ്ടർ എസ്റ്റിമേറ്റിംഗ് കോംപ്ലക്സിറ്റി എന്നുള്ളതാണ്. ഇത് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ വളരെ സബ്റ്റിലായിട്ടുള്ള കോംപ്ലക്സിറ്റിയാണ് ഉണ്ടാവുക. അതായത് പ്രത്യക്ഷത്തിൽ വളരെ ഈസിയാണ് എന്ന് നമുക്ക് തോന്നും, എന്നാൽ വളരെ സബ്റ്റിലായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് അവിടെ ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകും, അങ്ങനെ ആൻസേഴ്സ് തെറ്റിപ്പോകും. ഇനി മൂന്നാമത്തെ ഒരു ട്രാപ്പ് എന്താണ്?
അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു പ്രഷറാണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ പൊതുവിൽ നോക്കുമ്പോൾ ഒരുപാട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എന്നാൽ ഇത് എഴുതാനായിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ കോംപ്ലക്സിറ്റീസ് കൊണ്ട് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ പോകും. കാരണം നിങ്ങൾ വിചാരിക്കുന്നത്, മൈൻഡിൽ വിചാരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഈസി ആയിട്ടുള്ള പരീക്ഷയാണ്. എന്നാൽ എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ കുറേ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഉടനെ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് വരും, എൻ്റെ പ്രിപ്പറേഷൻ്റെ എന്തെങ്കിലും കുറവുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചിന്ത വരും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോകും. ഇത് വലിയൊരു ട്രാപ്പാണ്. ഇനി നാലാമത്തെ പോയിന്റ്, ഓവർ തിങ്കിങ് സിമ്പിൾ ആൻസേഴ്സ് ആണ്. ലിറ്ററലി അവിടെ ചില ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള രീതിയിൽ വന്നു എന്ന് കരുതുക. അപ്പോഴും ചില ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുക, ഇത്ര ഈസി ആയിട്ട് ചോദ്യങ്ങൾ വരികയില്ല, അവിടെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓവർ തിങ്കിങ് ചെയ്യും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈവൻ ഒരു സെക്കൻഡ് ഗസ്സിങ്ങിനൊക്കെ വേണ്ടി ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കും. അതായത് ആദ്യം ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ആൻസർ മാറ്റി മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ഇതൊരു ട്രാപ്പാണ്. ഇനി അടുത്ത പോയിന്റ് ബ്ലൈൻഡ് ഗസ്സിങ് ആണ്. സി, അതായത് ഒരു ഇത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ആകെത്തുകയാണ്. അതായത് കമ്പാരിറ്റീവ്ലി ലളിതമായിട്ട് ഫ്രെയിം ചെയ്ത രീതിയിൽ ചോദ്യങ്ങൾ കാണുന്നു, അവിടെ ഉള്ള ചില കോംപ്ലക്സിറ്റീസ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുകയില്ല. സോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഇത്രയധികം ഈസി ആയിട്ടൊരു പരീക്ഷയാണ്, ഞാൻ എഴുതിയ ചോദ്യങ്ങളുടെ ആ നമ്പേഴ്സ് അത്രയധികം പോരാ, അതുകൊണ്ട് ശേഷിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പലതും ബ്ലൈൻഡ് ഗസ്സിങ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. പ്രത്യേകിച്ച് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, അവിടെ നമുക്ക് ഒരുപാട് ലോജിക്കലായിട്ട് ആ ചോദ്യം അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യാനൊരു സ്കോപ്പ് ഇല്ല. ആ കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, ഇല്ല എങ്കിൽ സാധിക്കുകയില്ല. സോ സ്വാഭാവികമായിട്ടും ബ്ലൈൻഡ് ഗസ്സിങ് അവിടെ വരും. എപ്പോഴും ഓർക്കുക, ലളിതമായിട്ട് വരുന്ന ചോദ്യങ്ങളുള്ള പരീക്ഷകളാണ് ഏറ്റവും അധികം നെഗറ്റീവ് മാർക്സ് വരിക. സോ ഇത്രയും ചലഞ്ചസ് അല്ലെങ്കിൽ ട്രാപ്സ് ആണ് നമ്മൾക്ക് എക്സാമിനേഷൻസ് ഈസി ആകുമ്പോൾ, അല്ലെങ്കിൽ ഈസി എന്ന് നമ്മൾക്ക് തോന്നുന്ന പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ളത്. ഇനി രണ്ടാമത്തെ കേസാണ്, അതായത് വെൻ എക്സാംസ് സീം ടു ബി ഡിഫിക്കൽട്ട്, അതായത് ബുദ്ധിമുട്ടുള്ള ചോദ്യപേപ്പറുകൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്ന ചോദ്യപേപ്പറുകൾ. സോ ഇവിടെ നമുക്ക് ആദ്യ സ്റ്റേജിലെ LDC എക്സാമിനേഷൻ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത, ധാരാളം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ അർത്ഥം ആ ഒരു ചോദ്യപേപ്പർ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എന്നുള്ളതല്ല, ജനറൽ പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ് എന്നുള്ളൊരു ചിന്തയാണ്. അതാണ് ഇവിടെ ഞാൻ ഈ ഒരു വാക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, എക്സാംസ് സീം ടു ബി ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പരീക്ഷകൾ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുത്താലും ഈ ട്രാപ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിവേ, ഇവിടെയുള്ള ട്രാപ്സ് എന്തൊക്കെയാണ് നോക്കാം. അതിൽ ആദ്യത്തേത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ആണ്. സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്, ഉദ്യോഗാർത്ഥികൾ എക്സാമിനേഷൻ സെൻറ്ററിൽ പോകുമ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളെ കണക്ട് ചെയ്തുകൊണ്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് കാണുകയാണെങ്കിൽ എപ്പോഴും സന്തോഷമായിരിക്കും. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. എളുപ്പമുള്ള ഒരു പരീക്ഷയാണ് എങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നുക ഇത് ബുദ്ധിമുട്ടുള്ളൊരു എക്സാമിനേഷനാണ് എന്നുള്ളതാണ്. സോ അങ്ങനെ സ്ട്രെസ് കൂടാനായിട്ട് അത് കാരണമാകും. ഇനീഷ്യലായിട്ടുള്ളൊരു ആൻസൈറ്റി വരും, അത് വല്ലാതെ കൂടിയാൽ നിങ്ങൾ ഒരു പാനിക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. ഓവറോൾ ആയിട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസിനെ അത് ബാധിക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം താഴോട്ട് പോകും. സോ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന പരീക്ഷകളിലെ ഏറ്റവും വലിയൊരു ട്രാപ്പ് അല്ലെങ്കിൽ ചലഞ്ച് ഇത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഓവർ അനലൈസിംഗ് ദ ക്വസ്റ്റ്യൻസ്. ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ആ പ്രസ്താവനകൾ വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കണം, അതിനുശേഷം ഓപ്ഷൻസും വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കണം. ഇവിടെ ഉദ്യോഗാർത്ഥികൾ ചെയ്യുക, ഈ ഓപ്ഷൻസിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുകയില്ല, മറിച്ച് ആ ചോദ്യം വളരെ വ്യക്തമായി വായിച്ച് അതിനെ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കോ അല്ലെങ്കിൽ കോമൺ സെൻസോ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നവയായിരിക്കും. സോ അത് കൺസിഡർ ചെയ്യാതെ പോയാൽ അതൊരു ട്രാപ്പായിട്ട് മാറും. നമുക്ക് ഈസി ആയിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക, ഇക്കണോമിക്സ് വിഭാഗത്തിൽ ഈ ഒരു ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അവിടെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യവുമാണത്. ആ ചോദ്യം മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്കുകയാണെങ്കിലോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളുമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മിസ്സിംഗ് ദി ഒബ്വിയസ് തിങ്സ്. സി, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ പോലും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. ആ വസ്തുതകൾ മിസ്സായി പോയാൽ അവിടെയും നിങ്ങൾ സ്റ്റക്കായി പോകും, അതായത് ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോകും എന്നുള്ളതാണ്. സോ അങ്ങനെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നോക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ് മിസ്സിംഗ് കീ വേർഡ്സ് ആണ്. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന ചില കീ വേർഡ്സ് ഉണ്ട്. അതായത് ഉൾപ്പെടാത്തതേത്, ഉൾപ്പെടുന്നവയേത്, ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത്. സി, ഈ കീ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോവുകയോ ഒക്കെ ചെയ്താൽ സില്ലി ആയിട്ട് അത്തരത്തിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് മാർക്സ് നഷ്ടപ്പെട്ടു പോകും. ഇത് ഇത്തരത്തിലുള്ള പരീക്ഷകളിലെ ഒരു ട്രാപ്പാണ്. ഇനി അടുത്തത് ടൈം മാനേജ്മെൻ്റ് ആണ്.
സി ഓഫ് കോഴ്സ് ഏറ്റവും അധികം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷയിൽ ടൈം എന്നുള്ളത് വലിയൊരു ഫാക്ടറായിട്ട് മാറും. കാരണം ബേസിക്കലി നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കേണ്ടതുണ്ട്, അതിന് സമയം ആവശ്യമായിട്ട് വരും. സോ വ്യക്തമായിട്ടല്ല നിങ്ങൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് കേസ് ടൂവിൽ ട്രാപ്സ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ചലഞ്ചസ് എന്ന രീതിയിൽ പറയാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ രണ്ട് സാഹചര്യങ്ങളിലുമുള്ള ഈ ചലഞ്ചസ് അല്ലെങ്കിൽ ഈ ട്രാപ്സിനുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ്. സി ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദ്യ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട എലിമിനേഷൻ മെത്തേഡിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജനറലി ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ചോദ്യ പേപ്പർ ലഭിക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് സ്കിം ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഈ ചോദ്യ പേപ്പർ ഒന്ന് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ്, ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കുക. ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ചോദ്യങ്ങളുടെ ഒരു നേച്ചർ എന്താണ് എന്നുള്ളൊരു ഐഡിയ ഈ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്കൊന്ന് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സെൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. മറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരിക്കലും ചോദ്യ പേപ്പർ ഓടിച്ച് വായിച്ച് നോക്കുകയല്ല വേണ്ടത്. മുൻപിലുള്ള ചലഞ്ച് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ചോദ്യ പേപ്പർ അത്തരത്തിലൊന്ന് നോക്കേണ്ടത്. ജസ്റ്റ് ഒരു 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾവേസ് സ്റ്റേ കാം ആൻഡ് കോൺഫിഡൻറ്റ്. സി കാം അണ്ടർ പ്രഷർ എന്നുള്ളത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അല്ലെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണ്. വളരെ കാം ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ്, ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു കാര്യം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മറിച്ച് പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. സോ ചോദ്യങ്ങളുടെ നേച്ചർ അത് എന്തു തന്നെ ആയാലും എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ള ചലഞ്ചസ് എല്ലാവർക്കും ബാധകമായിട്ടൊരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ഒരു ടഫ് മൈൻഡ് സെറ്റോട് കൂടി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ അതിനെ സമീപിക്കുന്നോ അതിനനുസരിച്ചാണ് ആ പരീക്ഷയിൽ നമ്മൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുക. സോ എക്സാമിനേഷൻ സമയത്ത് ഏറ്റവും കാമായി ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഡോണ്ട് റഷ് വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. ഇത് രണ്ട് കേസസിലും നമുക്ക് പറയാൻ സാധിക്കും. അതായത് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള, ലളിതമായിട്ട് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയിൽ അർഹിക്കുന്ന സമയം പോലും കൊടുക്കാതെ വളരെ പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കരുത്. സില്ലി മിസ്റ്റേക്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഈ പ്രസ്താവന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വായിക്കണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് വായിച്ച് ആൻസർ ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ശ്രമിക്കരുത്. അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുക, വളരെ പെട്ടെന്ന് അങ്ങനെ വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ കാര്യം പോലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയില്ല, വീണ്ടും വായിക്കേണ്ടതായിട്ട് വരും, ഫലത്തിൽ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും. സോ ആ കാര്യം മനസ്സിലാക്കാൻ പര്യാപ്തമായിട്ടൊരു സമയം കൊടുത്ത് തന്നെ ചോദ്യങ്ങൾ വായിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് PSC പരീക്ഷകൾ എന്നുള്ളത് ഒരുപാട് ടൈം കൺസ്ട്രെയിൻ്റ് ആയിട്ടൊരു ഒന്നല്ല. സോ ഒരിക്കലും റഷ് ചെയ്യാതിരിക്കുക. ആവശ്യമായിട്ടുള്ളൊരു കാര്യം കെയർഫുൾ ആയിട്ടുള്ള റീഡിംഗ് ആണ്. എന്താണ് ഒരു പരീക്ഷയിൽ കെയർഫുൾ റീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയുള്ള കീ വേർഡ്സ് നിങ്ങൾ മിസ്സാക്കാനായിട്ട് പാടില്ല. ഓപ്ഷൻസ് വളരെ വ്യക്തമായിട്ട് വായിച്ചിരിക്കണം. ബേസിക് അരിത്തമെറ്റിക് റീജിയനിലൊക്കെയുള്ള നമ്പേഴ്സ് എന്നൊരു കാര്യം, അവിടെ മിസ്റ്റേക്സ് വരുത്താനായിട്ട് പാടില്ല. സി ഇങ്ങനെ കെയർഫുൾ ആയിട്ടല്ല നിങ്ങൾ വായിക്കുന്നത് എങ്കിൽ സില്ലി മിസ്റ്റേക്സ് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക്സ് നഷ്ടപ്പെട്ടു പോകും. സി അത്തരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു മാർക്ക് എത്രമാത്രം ഇമ്പാക്റ്റാണ് നിങ്ങളുടെ റാങ്കിൽ വരുത്തുക എന്നൊരു കാര്യം ഓർക്കുക. ശ്രദ്ധയോടുകൂടിയുള്ള വായന ഇല്ലാത്തതിൻ്റെ ആ ഒരു കാരണം കൊണ്ടായിരിക്കും മേ ബി വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളിൽ പോലും നിങ്ങൾ തെറ്റുവരുത്തുക. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, മെയിൻറ്റെയിൻ എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എക്സാമിനേഷൻ എഴുതുന്ന ആ ഒരു സമയത്തിലുടനീളം ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു ചിന്ത, എനിക്ക് ലഭ്യമായിട്ടുള്ള ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്, അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മാത്രം പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ശ്രമിക്കുക. സി ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവുകയില്ല. ഏത് രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്ത ആളുകളാണെങ്കിൽ പോലും ഓൾവേസ് ബാക്ക് യുവർ പ്രിപ്പറേഷൻ. സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മത്സര പരീക്ഷയാണ് എന്നൊരു കാര്യം ആദ്യമായിട്ട് മനസ്സിൽ ഓർക്കുക. എളുപ്പമുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ വിഷമമുള്ള പരീക്ഷകൾ എന്നുള്ളത് കോമ്പറ്റീഷനെ ഒരുപാട് ബാധിക്കുന്ന ഒരു ഘടകമല്ല എന്നൊരു കാര്യവും നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ രണ്ട് കേസസിലും ഇത്തരത്തിലുള്ള ട്രാപ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഒഴിവാക്കി അവയിൽ പെടാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് വൺ മോർ തിങ്, പ്ലീസ് ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് അനാലിസിസിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.